കാതിരത്താണിയിൽ വീടിന് നേരെ പെട്രോൾ ബോംബേറ് അഞ്ചു വാഹനങ്ങളാണ് കത്തി നശിച്ചത്. കപ്പൂർ പഞ്ചായത്തിലെ പാരിക്കുന്നത്ത് ഫൈസലിന്റെ വീടിന് നേരെയാണ് പെട്രോൾ ബോംബേർ ഉണ്ടായത്. സംഭവത്തിൽ വീടിന് കേടുപാടുകൾ സംഭവിച്ചു. മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ലോറി, കാറ്, ബൈക്ക്, സൈക്കിൾ എന്നിവയും കത്തി നശിച്ചു. തീയിട്ടതിന്റെ ഭാഗമായിട്ട് അവർക്ക് കുട്ടികളൊക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നതാണ്. അപ്പൊ ഈ പുകയും കാര്യങ്ങളൊക്കെ ഉള്ളിൽ കയറിയിട്ട് അവർക്ക് ശ്വാസ തടസ്സവും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ട് അവരെല്ലാം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്താകും എന്നുള്ളതൊന്നും പ്രതീക്ഷയില്ല. കുറച്ച് സീരിയസും കാര്യങ്ങളൊക്കെയാണ്. വെള്ളിയാഴ്ച രാത്രി ഒന്നരയോടെയാണ് സംഭവം. കഴിഞ്ഞ ദിവസം ഫൈസലും സംഘവും കപ്പൂർ സ്വദേശിയായ അബ്ദുൾ ഖാദർ എന്നയാളെ മർദ്ദിച്ചതിന് ചാലശ്ശേരി പോലീസ് കേസെടുത്തിരുന്നു. അബ്ദുൾ ഖാദറിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും പരിക്കേൽപ്പിക്കുകയും ചെയ്തു എന്നാണ് പരാതിയിൽ പറയുന്നത്. ഇതിനെ തുടർന്നുള്ള വിദ്വേഷമാണ് പെട്രോൾ ബോംബേറിൽ കലാശിച്ചത് എന്നാണ് കരുതുന്നത്. തൃത്താല പോലീസ് സംഭവ സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. പ്രതികൾക്കായി തൃത്താല പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഇത് ഇന്നലെ അർദ്ധരാത്രിയിലാണ്. ഫൈസലിന്റെ വീടാണ് ആ കാണുന്നത്. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ വീടാണിത്. അദ്ദേഹത്തിന് ഉള്ള വാഹനങ്ങളും വീടും തീയിടുകയാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. അർദ്ധരാത്രിയിലാണ്. ചെയ്തവരെ കൃത്യമായിട്ട് കണ്ടിട്ടില്ല. ഇതിന്റെ രണ്ട് ദിവസങ്ങൾക്ക് മുന്നേ ഒരു വ്യക്തിയുമായിട്ട് ഫൈസൽ ചെറിയൊരു വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ട് അവർ രണ്ടുപേരും അടിയും കാര്യങ്ങളൊക്കെ നടന്നതാണ്. അവർക്ക് രണ്ടുപേർക്കും പരിക്കുണ്ട്. അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഇന്നലെ രാത്രിയാണ്. അത് രണ്ട് ദിവസം മുന്നേ വന്നിട്ട് ബുള്ളറ്റ് കത്തിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഫൈസലിൻ്റെ. അതുപോലെ തന്നെ ഇപ്പോൾ ഇന്നലെ രാത്രി അർദ്ധരാത്രിയിൽ വന്നിട്ടാണ് ഇത് സംഭവം ഉണ്ടായിട്ടുള്ളത്. 2022 ഇവർ തമ്മിൽ എന്തോ ഒരു ചെറിയൊരു വിഷയം ഉണ്ടായിട്ട് അത് ഒത്തുതീർപ്പാക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. മധ്യസ്ഥന്മാർ മുഖാന്തരം ചെയ്ത കാര്യങ്ങളാണ്. അത് മറികടന്നാണ് ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ വീണ്ടും അതിക്രമങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുള്ളത്. ഒരു കാറും അതുപോലെ പിക്കപ്പുകൾ, ടിപ്പറുകൾ നിർത്തിയിട്ടിട്ടുണ്ട്. ടിപ്പറുകളും അതുപോലെ രണ്ട് ബൈക്ക്, പിന്നെ അതുപോലെ തന്നെ വീട്, നമ്മുടെ ജ്യേഷ്ഠൻ്റെ വീട്, ഇതെല്ലാം കത്തി നശിച്ചിട്ടുണ്ട്. ഇവിടെ തൃത്താല പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാവരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാറായിട്ടാണ് വന്നത്. ഇവരെ കാറാണ്. ഇത് സർവീസ് കഴുകാൻ കൊടുത്തിട്ട് ഞാനങ്ങനെ കൊടുത്തിട്ട് തണി കണ്ടി. അങ്ങനെ എൻ്റെ മനനിത്ര വീടാണ്. ഞാൻ ഇന്നലെ നേരം കഴിക്കുമ്പോൾ ഞാൻ ഇവിടെ തന്നെ ശേഖരിച്ചു. പല പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ അടുത്ത സ്റ്റാഫിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കൂട്ടിനോട് നയിക്കാൻ വേണ്ടിയിട്ടൊപ്പം. നമ്മൾ രണ്ടും കുറേ നേരം ഇപ്പോൾ ഫ്രണ്ട് ഇരിക്കരുത്, വണ്ടികളൊക്കെ പാസ് ചെയ്യാൻ നോക്കണ്ടല്ലോ. അപ്പം നമുക്ക് വന്തികടം തോന്നിയിട്ടില്ല. അതിനുശേഷം നമ്മൾ വീട്ടിലേക്ക് ഉള്ളിൽ കയറിയപ്പോൾ ഒരു മണി ടൈമായി ഉണ്ടാവും. വീട്ടിലുള്ളിൽ കയറിയപ്പോൾ കറക്റ്റിനൊക്കെ നോക്കിയിട്ടൊക്കെ എടുക്കണം ഞങ്ങൾ. അപ്പോൾ ഇവിടുന്ന് വണ്ടികൾ അങ്ങോട്ട് ഒരു ഇന്നോവ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അതിൻ്റെ ശേഷം ആൾപ്പേര് മറ്റുള്ള പേരെ തോന്നി. പക്ഷെ ഞങ്ങൾ വലിയ കാര്യമൊക്കെ എടുത്തില്ല. പക്ഷെ അതിൻ്റെ ശേഷം പിന്നെ ഒരു ഒന്നര ആ ടൈമാകുമ്പോൾ ഒരു കുട്ടിത്തെറ കേട്ട്. ഈ ചോക്കുമ്പോൾ കാറിൻ്റെ കാഴ്ച ആരൊക്കെ ഫ്രണ്ടിലുണ്ട്. കാറിൻ്റെ കുട്ടിത്തെറ കേട്ട് മൊത്തം കംപ്ലീറ്റ് ഇതാണ്. ആൾക്കാർ പുറത്തുണ്ടപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്ത് ഫസ്റ്റ് അങ്ങോട്ട് മാമനക്കെ വിളിച്ച്. അതിൻ്റെ ശേഷം പിന്നെ പോലീസിനെ വിളിച്ചത്. അതിൻ്റെ ഉള്ളിൽ തന്നെ പോലീസിനെ വിളിച്ചത്. അവരൊക്കെ വന്നതിൻ്റെ ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത്. ഏതാണ്ട് കംപ്ലീറ്റ് എല്ലാവരും കത്തിനിച്ച അവസ്ഥയിലാണ്. ഞാൻ വീട്ടിലുള്ളത് പലർക്കും പൊള്ളലേറ്റിട്ടുണ്ട്. പെട്രോൾ ബോംബ് തന്നെ ഇറങ്ങിയത് കാരണം എന്താ വെച്ചാൽ സൗണ്ട് ഉണ്ടായിരുന്ന പെട്രോളിന്റെ കുപ്പികളും കാര്യങ്ങളൊക്കെ അവിടെ എടുക്കുന്നുണ്ട്. ബാക്കിയുള്ള കടം കിട്ടുന്നുണ്ട്. രണ്ടോ നാലോ വണ്ടി നശിപ്പിച്ചിട്ടുണ്ട്. ബൈക്കും കാറും സൈക്കിളും ലോറികളൊക്കെ കത്തിച്ചിട്ടുണ്ട്. ആരോഗ്യരംഗത്തെ ഏറ്റവും മികച്ച സേവകർ, അനുഭവ സമ്പന്നരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ചന്ദ്രോദയം മെഡിക്കൽ സെന്റർ കൂറ്റിനാട് ന്യൂ ബസാറിന് സമീപം ഗുരുവായൂർ റോഡിൽ ചന്ദ്രോദയം ടവറിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ഫുള്ളി ഓട്ടോമാറ്റിക് ലാബ്, ഫാർമസി, കാഷ്വാലിറ്റി, പ്രൊസീജിയർ റൂം, സ്പെഷ്യാലിസ്റ്റ് ഒ പി, ഹോം കെയർ തുടങ്ങിയ സേവനങ്ങളും കൂടാതെ കാലത്ത് 9 മണി മുതൽ രാത്രി 9 മണി വരെ വിവിധ വിഭാഗങ്ങളിലായി വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്. ഫോർ ബുക്കിംഗ് 6238 9999 54